എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മധ്യവയസ്കരായ ആളുകൾ ഭക്ഷണത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. മധ്യവയസ്സിലേക്ക് കടക്കുമ്പോൾ തൊട്ട് എല്ലുകൾക്ക് സംഭവിക്കുന്ന കേടുപാടുകൾ സ്വയം പരിഹരിച്ച് മുന്നേറാനുള്ള ശരീരത്തിൻ്റെ കഴിവ് കുറഞ്ഞു വരികയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എല്ലിൻ്റെ ആരോഗ്യത്തിനായി കൂടുതൽ ശ്രദ്ധ ഈ കാലഘട്ടത്തിൽ നാം നൽകേണ്ടതാണ്. പ്രായം കൂടുമ്പോൾ നമ്മുടെ ആരോഗ്യ കാര്യങ്ങളിലും ക്ഷീണം സംഭവിക്കും. വലിയൊരു പരിധിവരെയും ഇത്തരം പ്രശ്നങ്ങളെ നമ്മൾ മറികടക്കുന്നത് ജീവിത രീതികൾ കൊണ്ടാണ്. ഭക്ഷണം, വ്യായാമം എന്നിവയാണ് ഇതിന് ഏറ്റവും പ്രധാനമെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. പ്രായമേറുമ്പോൾ മിക്കവാറും നേരിടുന്ന പ്രശ്നം എല്ലുകൾക്ക് സംഭവിക്കുന്ന ബലക്ഷയമാണ്. ഇത് എല്ല് തേയ്മാനം, കഠിനമായ വേദന, നിത്യജീവിതത്തിലെ വിവിധ ജോലികൾ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയ്ക്കെല്ലാം കാരണമായേക്കാം. മധ്യവയസ്കരായ ആളുകൾക്ക് എന്തെല്ലാം ഭക്ഷണങ്ങളാണ് നാം കഴിക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. കാൽസ്യത്തിൻ്റെ നല്ലൊരു സ്രോതസ് എന്ന നിലയിൽ സോയാബീൻ കഴിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് വെജിറ്റേറിയൻ ഡയറ്റ് പിന്തുണയ്ക്കുന്നവർക്ക് ഇത് അനുയോജ്യമാണ്. കൊളസ്ട്രോൾ ലെവൽ കുറവായതിനാലും ഗ്ലൂട്ടൻ കുറവായതിനാലും ഇത് ആരോഗ്യത്തിന് തീർത്തും യോജിച്ച ഒരു ഭക്ഷണമാണ്. അടുത്തതായി ലെറ്റൂസ്, ക്യാബേജ്, ചീര, ബ്രോക്കോളി, കോളിഫ്ലവർ തുടങ്ങിയ ഇനത്തിൽപ്പെടുന്ന പച്ചക്കറികളും എല്ലുകളുടെ ബലം കൂട്ടാൻ നല്ലതാണ്. ഇവയും കാൽസ്യത്താൽ സമ്പന്നമാണ്. പാലും പാലുൽപ്പന്നങ്ങളും കഴിക്കുന്നതും എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പ്രോട്ടീൻ, കാൽസ്യം എന്നിവയുടെ മികച്ച സ്രോതസ്സുകളാണിവ. കട്ട തൈര്, ചീസ് എന്നിവയെല്ലാം ഇത്തരത്തിൽ കഴിക്കാവുന്നതാണ്. മത്സ്യം കഴിക്കുന്നവരാണെങ്കിൽ കൊഴുപ്പടങ്ങിയ മത്സ്യങ്ങളും നാം കഴിക്കണം. കാൽസ്യത്തിന് പുറമെ വൈറ്റമിൻ ഡിയുടെ നല്ല ഒരു ഉറവിടമാണ് കൊഴുപ്പുള്ള മത്സ്യങ്ങൾ. ഇവ എല്ലിന് വളരെ നല്ലതാണ്. ബദാമും എല്ലിൻ്റെ ആരോഗ്യത്തിന് ഗുണകരമായ ഭക്ഷണമാണ്. ഒരുപാട് പോഷകങ്ങളുണ്ടെങ്കിൽ കൂടി ഇതിലുള്ള പ്രോട്ടീൻ, കാൽസ്യവും തന്നെയാണ് എല്ലിന് ഗുണകരമാകുന്നത്. എല്ലിന് മാത്രമല്ല സന്ധികൾ പേശികൾക്കെല്ലാം നല്ലതാണ് ബദാം. ദിവസവും എന്ന നിലയിൽ ഭൂരിപക്ഷം പേരും കഴിക്കുന്ന ഒന്നാണ് മുട്ട. ഇതും എല്ലുകളുടെ ബലം വർദ്ധിപ്പിക്കുന്നതിൽ സഹായകമാണ്. ഇതിലടങ്ങിയിരിക്കുന്ന കാൽസ്യം, വൈറ്റമിൻ ഡി എന്നിവയാണ് എല്ലിന് ഗുണകരമാകുന്നത്. ഭക്ഷ്യയോഗ്യമായ വിവിധയിനം വിത്തുകളുണ്ട്. മത്തൻ കുരു, സൂര്യകാന്തി വിത്ത് എല്ലാം ഇത്തരത്തിലുള്ളതാണ്. ഇവയെല്ലാം എല്ലിന് വളരെയധികം നല്ലതാണ്. എല്ലിന് മാത്രമല്ല ആകെ ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്താനും ഇവ സഹായിക്കും. പയറുവർഗ്ഗങ്ങളും എല്ലിൻ്റെ ബലം കൂട്ടാൻ സഹായിക്കുന്നതാണ്. ബീൻസ്, പയർ എന്നിവയാണ് ഇക്കൂട്ടത്തിൽ ഏറ്റവും നല്ലത്. പതിവായി തന്നെ പയറുവർഗ്ഗങ്ങൾ കഴിക്കുന്നത് ശരീരത്തിന് നല്ലതാണ്. ഇവയിലുള്ള ഫൈബറും ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ്. ഇതൊക്കെയാണ് മധ്യവയസ്കരായിട്ടുള്ളവർ കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ. ഇത്തരത്തിൽ തന്നെ നമ്മുടെ ഭക്ഷണങ്ങൾ പിന്തുടരുകയാണെങ്കിൽ ഒരുവിധത്തിൽ തന്നെ നമ്മുടെ അസുഖങ്ങളൊക്കെ ഇല്ലാതാക്കുക തന്നെ ചെയ്യും. ഈയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത് മറ്റുള്ളവരിലേക്കും എത്തണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കുട്ടികാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കുഞ്ഞു ബെൽ ബട്ടൺ കൂടിയുണ്ട്, അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.